أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദുറൂസിലെ അഖ്ലാഖ് അഖ്ലാഖ് എന്ന വിഷയത്തിലെ ആറാമത്തെ പാഠം അല്ലേ. ആ പാഠത്തിൻ്റെ പേര് തന്നെ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഉഹ്വത്തുൽ ഇസ്ലാം, ഇസ്ലാമിക സാഹോദര്യം. എന്താണ് ഇസ്ലാമിക? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളായ ആളുകളോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരെ കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെ പരസ്പരം സാഹോദര്യത്തിൽ വർത്തിക്കണമെന്നാണ്. ഒരു ശരീരം പോലെയാണ് അവർ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയൊരു അവയവത്തിനേക്ക് വല്ല വിഷമവുമുണ്ടായാൽ ശരീരം മുഴുവനും അതിൽ വിഷമിക്കുന്നു അല്ലേ. നമ്മുടെ ചെറുവിരലിലൊരു മുറിവ് പറ്റിയാൽ ശരീരം മുഴുവനും ഉറക്കമൊഴിച്ചും പനിച്ചും അതിലെന്ത് ചെയ്തു, സഹതപിക്കുന്നു. അല്ലെ, വിരലിനല്ലേ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് കണ്ണുറങ്ങുമോ? ഇല്ല. രാത്രി സമയത്ത് അതുപോലെ തന്നെ വേദന എടുക്കുന്ന സമയത്ത് കണ്ണുനീര് പൊഴിക്കുകയും ശരീരം മുഴുവനും വേദനിക്കും. ആ വേദനയിൽ എല്ലാവരും എന്ത് ചെയ്തു, പങ്കെടുക്കും, സഹതപിക്കും അല്ലേ. ആ വിരലിനായിട്ട് മാറ്റി നിർത്തൂല. അതുപോലെ ലോകത്ത് എവിടെയുള്ള ഒരു മനുഷ്യനിക്കും ഒരു വിഷമം വന്നാൽ നമുക്ക് വിഷമമുണ്ടാവണം, നമ്മുടെ മനസ്സിനിക്കും എന്ത് ചെയ്യേണ്ടതാണ്, ഒരു പ്രയാസമുണ്ടാവണം. അപ്പോൾ ഈ നമ്മൾ പരസ്പര സഹോദരന്മാർ ആവുകയുള്ളൂ. ഒരു ശരീരം പോലെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റമോ എല്ലാം കേട്ടോ. അപ്പോൾ തന്നെ പോലെ തൻ്റെ സഹോദരനെയും കാണണം, തന്നെ പോലെ തൻ്റെ സഹോദരനെയും നമ്മൾ കാണേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏതിനേക്കുമുള്ളത് മാതൃകയായതാണ് നബിയുടെ വാക്ക് പ്രവർത്തി അല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും. എന്താ പറഞ്ഞ മക്കളെ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നോക്ക്, ലാ യുഅ്മിനു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസി ആവുകയില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നതിനെ തൻ്റെ സഹോദരനിക്കും ഇഷ്ടപ്പെടണം എന്നെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു യഥാർത്ഥ മുഅ്മിൻ ആവുകയുള്ളൂ. സ്വാർത്ഥത പാടില്ല. എന്താണ്, എല്ലാം എനിക്ക് വേണം എന്നുള്ള ആ ചിന്താഗതി പാടില്ല. അതൊരിക്കലും സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല ഇത് സ്വാർത്ഥത. സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു. സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചും തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ നാം തയ്യാറാവണം. എന്ത്, നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു പ്രശ്നം വന്നു, നാം അതിനെ അങ്ങ് അവഗണിച്ച് മാറ്റി വെച്ചിട്ടു തൻ്റെ കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുത്തു. എന്നാൽ അള്ളാഹു തആല നമ്മുടെ പ്രശ്നങ്ങളെ ഓട്ടോമാറ്റിക്കലി തന്നെ പരിഹരിച്ച് നൽകും. നാം പ്രയത്നിക്കാതെ, നാം കഷ്ടപ്പെടാതെ, നാം ബുദ്ധിമുട്ടാവാതെ നമ്മുടെ പ്രയാസങ്ങൾ ആരകറ്റിത്തരും? അള്ളാഹു തആല അകറ്റിത്തരും. അങ്ങനെ മറ്റുള്ളവരെ സ്വന്തം സഹോദരനെ പോലെ കണ്ട് തനിക്ക് ഇഷ്ടപ്പെടുന്നതിനെ തൻ്റെ സഹോദരനിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ നാടൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതാണ് ഇന്നത്തെ നമ്മളെ പാഠം കേട്ടോ. എല്ലാവരും പുസ്തകം എടുക്കി, പുസ്തകം എടുത്തിട്ട് 47-ാമത്തെ പേജിൽ നോക്ക്. അദ്ദർസു സാദിസ്, ആറാമത്തെ പാഠം, ഉഹ്വത്തുൽ ഇസ്ലാം. ഇത് ഉഹ്വത്തുൽ ഇസ്ലാം, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിലും അവർ ഒരു ശരീരം പോലെ
പെരുമാറേണ്ടതാണ്. എന്ത്? സ്നേഹത്തിലും കാരുണ്യത്തിലും അവരൊരു ശരീരം പോലെ പെരുമാറേണ്ടതാണ്. ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ ശരീരം മുഴുവൻ ഉറക്കമൊഴിച്ചും പനിച്ചും അതിൽ സഹതപിക്കുന്നു. നോക്ക്, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിനേക്ക് രോഗം ബാധിച്ചാൽ ശരീരം മുഴുവനും എന്ത് ചെയ്യും? ഉറക്കമൊഴിക്കും. അതുപോലെ ശരീരത്തിലേക്ക് പനി വരും, ഇങ്ങനെ അതിൽ സഹതപിക്കുന്നു. തന്നെ പോലെ തന്നെ, എന്ത്? തന്നെ പോലെ തന്നെ മുസ്ലിം സഹോദരന്മാരെയും കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. എല്ലാവരും അതിനെ അടിവരയിടണം, അടിവരയിട്ട് കാണാതെ പഠിച്ചു വെക്കണം, ഇടയ്ക്കിടയ്ക്ക് പറയുകയും വേണം. എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനിക്കും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥത, സ്വാർത്ഥത എന്നാൽ എല്ലാം എനിക്ക്, എനിക്ക് എന്നുള്ള ആ ചിന്താഗതി പാടില്ല. അതും സത്യവിശ്വാസിക്കു ചേർന്നതല്ല. സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.